ഹലോ ഗായ്സ്, എല്ലാവർക്കും മലയാളമേ ടോക്സിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോണത് അറ്റാക്ക് ഓൺ ടൈറ്റൻ എന്ന അനിമയിലെ മിക്കാസ ആക്കർമൻ എന്ന കഥാപാത്രത്തെക്കുറിച്ചാണ്. ഈ കഥാപാത്രത്തിൻ്റെ കുറച്ച് കോമൺ അല്ലാത്ത കാര്യങ്ങൾ നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇൻട്രോ. ശ്യാം അവർക്ക് പറയുകയുണ്ടായി, 104-ാമത് പരിശീലന സൈന്യ വിഭാഗത്തിലെ എല്ലാവരും ചേർന്ന് ഒരു ഭുജ ഗുസ്തിയിൽ, അതായത് പഞ്ച് പിടിക്കത്തില്ലേ ഈ ആം റസ്ലിംഗ് എന്ന് പറയത്തില്ല, അപ്പോൾ അങ്ങനെ അവരെല്ലാവരും ആ ഒരു കോമ്പറ്റീഷനിൽ ഏർപ്പെടുകയാണെങ്കിൽ മിക്കാസ ആയിരിക്കും ആ മത്സരത്തിൽ വിജയിയായിട്ട് വരികയെന്ന്. മിക്കാസയുടെ വലത്തേ കണ്ണിൻ്റെ താഴെയായിട്ട് ഒരു മുഖപ്പാട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതെങ്ങനെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എവൻ തൻ്റെ ടൈറ്റൻ ഫോമിലായിരുന്ന സമയത്ത് അറിയാതെ എവൻ മിക്കാസയെ കൊല്ലാൻ ശ്രമിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ആ മുറിവ് മിക്കാസയുടെ കണ്ണിന് താഴെയായിട്ട് രൂപപ്പെട്ടത്. മിക്കാസ എപ്പോഴും ഒരു ചുമന്ന സ്കാർഫ് ധരിക്കുന്നത് നമുക്കെല്ലാവർക്കും കാണാൻ സാധിക്കുന്നതാണ്. അപ്പം ഈ സ്കാർഫിന് ഒരു ഈസ്റ്ററിക്, അതായത് ഒരു ഒളിഞ്ഞിരിക്കുന്ന രഹസ്യമുണ്ട്. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രേക്ഷകർ മിക്കവരും ഈ റെഡ് സ്ട്രിങ് ഓഫ് ഫെയ്ത്ത് എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ. മിക്ക അനിമകളിലും ഈ റെഡ് സ്ട്രിങ് ഓഫ് ഫെയ്ത്ത് പ്രതിപാദിച്ചിട്ടുണ്ട്. ജാപ്പനീസ് നാടോടി കഥകളിൽ ഈ റെഡ് സ്ട്രിങ് ഓഫ് ഫെയ്ത്ത്, ഈ ചുമന്ന നാട എന്ന് പറയുന്നത്, സ്നേഹിക്കുന്നവർ തമ്മിൽ അല്ലെങ്കിൽ ആത്മസുഹൃത്തുക്കൾ തമ്മിലുള്ള ഒരിക്കലും മുറിയാത്ത ഒരു ബന്ധത്തെയാണ് ഈ റെഡ് സ്ട്രിങ് ഓഫ് ഫെയ്ത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മിക്കാസ ഒരു ടൈറ്റൻ ആയിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. AOTയുടെ ഒരു സൈഡ് സ്റ്റോറിയിൽ Volume 11 ഇഷിമിയ മിക്കാസ ഇങ്ങനെ ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു മസ്ക്യുലർ ഹെവി മസിൽ ടൈറ്റൻ എന്ന രൂപത്തിലാണ് ഈ വോളിയത്തിൽ മിക്കാസയെ ചിത്രീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ AOTയിലെ മറ്റ് കഥാപാത്രങ്ങളെ ഇങ്ങനെ ടൈറ്റൻ രൂപത്തിൽ ഇതുപോലുള്ള വോളിയംസിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. മിക്കാസയുടെ ആ റെഡ് സ്കാർഫ് എന്ന് പറയുന്നത്, മിക്കാസ നമ്മൾ അനിമയിൽ അത് എപ്പോഴും അത് ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാമെങ്കിലും ഇഷിമിയ ഒരു ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് മിക്കാസയ്ക്ക് എപ്പോൾ നല്ല രീതിയിൽ വെളിയിലൊക്കെ പോകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ എപ്പോൾ ചൂടെടുക്കുന്നു, ആ സമയത്ത് മിക്കാസ ഈ സ്കാർഫ് ഊരി മാറ്റി വയ്ക്കാറുണ്ടെന്ന്. അപ്പം ഇതേപോലെ അനിമയിൽ നമുക്ക് രണ്ട് സന്ദർഭങ്ങളിൽ ഇങ്ങനെ മിക്കാസ സ്കാർഫ് ഇല്ലാതെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അത് ഒന്നെന്ന് പറയുന്നത് തുടക്കത്തിലുള്ള എപ്പിസോഡുകളിലെ ട്രെയിനിങ്ങിൻ്റെ സമയത്തൊക്കെ ഉള്ള ആ ഒരു സിറ്റുവേഷനിൽ, പിന്നെ അടുത്തെന്ന് പറയുന്നത് എവൻ്റെ കോർട്ട് സെക്ഷൻസിൽ. മിക്കാസയ്ക്ക് ഫാൻറ്റോഫോബിയ എന്ന് പറയപ്പെടുന്ന ഒരു രോഗാവസ്ഥയുണ്ട്. ഫാൻറ്റോഫോബിയ എന്ന് പറയുന്നത് ഒരു വ്യക്തി താൻ അങ്ങേറ്റം സ്നേഹിക്കുന്ന വ്യക്തികളെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഒരു പേടിയാണ് ഫാൻറ്റോഫോബിയ. മിക്കാസ എന്ന പേര് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ പേര് വന്നിരിക്കുന്നത് ഒരു യുദ്ധക്കപ്പലിൻ്റെ പേരിൽ നിന്നുമാണ്. ഇമ്പീരിയൽ ജാപ്പനീസ് നാവികസേനയിലെ ഒരു കപ്പലിൻ്റെ പേരായിരുന്നു മിക്കാസ. ഈ കപ്പലിനെ ഊനോ ജാപ്പനീസ് യുദ്ധസമയത്ത് ഒരു ഫ്ലാഗ്ഷിപ്പായിട്ട് ഉപയോഗിച്ചിരുന്നു. AOTയുടെ സൃഷ്ടാവ് ഇഷിമിയ ഇതിനൊരു കാരണവും പറയുന്നുണ്ട്. അതെന്താണെന്ന് നോക്കാം. അദ്ദേഹം പറയുന്നത് പ്രസിദ്ധമായിട്ടുള്ള കപ്പലുകളുടെ പേരുകൾ തൻ്റെ കഥകളിലെ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് വരികയാണെങ്കിൽ ആ കഥാപാത്രങ്ങൾ സക്സസ്ഫുൾ ആവും എന്നാണ്. ഫീൽഡ്മാൻ എന്ന അർത്ഥം വരുന്ന ജർമ്മൻ ബേഡായ അക്കമൻ എന്ന വാക്കിൽ നിന്നുമാണ് മിക്കാസയുടെ സർനെയിം എടുത്തിരിക്കുന്നത്. പ്രേക്ഷകർ ഒരു തവണയെങ്കിലും ദി സിംസൺസ് എന്ന അനിമേഷൻ സീരീസ് കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം ഈ അനിമേഷൻ സീരീസ് നമ്മളുടെ അറ്റാക്ക് ഓൺ ടൈറ്റന് ഒരു ട്രിബ്യൂട്ട് കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ദി ഹൗസ് ഓഫ് ഹൊറർ 25 എന്ന എപ്പിസോഡിൽ ലീസ എന്ന അതിലെ കഥാപാത്രത്തെ മിക്കാസ എന്ന കഥാപാത്രമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു. ലീസയ്ക്ക് മിക്കാസയുടെ പോലെ തന്നെ ഹെയർ സ്റ്റൈല്, അതുപോലെ തന്നെ യൂണിഫോം, പിന്നെ ഓഡിയോ ഗിയർ മുതലായവയൊക്കെ നമുക്ക് ആ എപ്പിസോഡിൽ കാണുവാനായിട്ട് സാധിക്കുമായിരുന്നു. ഏജ് ഓഫ് ഗൺസ്ലിംഗേഴ്സ് ഓൺലൈൻ എന്ന ഓൺലൈൻ മൾട്ടിപ്ലെയർ ഗെയിമിൽ AOTയ്ക്ക് ഒരു ബഹുമാന സൂചകം എന്ന വണ്ണം, അതായത് ഒരു ട്രിബ്യൂട്ട് എന്ന വണ്ണം, ഒരു AOT മോഡ് കൊണ്ടുവന്നിരുന്നു. അതിൽ എൽസ എന്ന് പറയുന്ന ഒരു NPC നോ പ്ലെയർ ക്യാരക്ടർ ഉണ്ടായിരുന്നു. അത് ഫീച്ചർ ചെയ്തിരിക്കുന്നത് മിക്കാസയായിരുന്നു. യോയി മിഷിക്കാവ എന്ന ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, അതായത് മിക്കാസയ്ക്ക് ജാപ്പനീസിൽ നൽകിയിരിക്കുന്ന അതേ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് തന്നെയാണ് എൽസയ്ക്കും ശബ്ദം നൽകിയിരിക്കുന്നത്. അനിമേ കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ
അറ്റാക്ക് ഓൺ ടൈറ്റൻ വേൾഡിൽ തന്നെ 1000 അടയാളികൾക്ക് ഒരു മിക്കാസ എന്നാണ് പറയപ്പെടുന്നത്. ഇത് റെഫർ ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടെയിൽസ് ഓഫ് ഹൈക്കെ എന്ന കഥയിലെ ഐതിഹാസികമായിട്ടുള്ള ഒരു യോദ്ധാവുണ്ട്. അതൊരു സ്ത്രീ കഥാപാത്രമാണ്. ടോമയ ഗോൺസോൺ എന്നാണ് ഈ കഥാപാത്രത്തിൻ്റെ പേര്. ടോമയ ഗോൺസോൺ നമ്മളുടെ മിക്കാസെ പോലെയാണെന്ന് പലരും പറയാറുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതെല്ലാമാണ് അറ്റാക്ക് ഓൺ ടൈറ്റനിലെ മിക്കാസ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ ചില ഫാക്ട്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഉപയോഗിക്കുന്ന എല്ലാ സോഷ്യൽ മീഡിയയിലും, അത് വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, പിന്നെ മൈ ആനിമേ ലിസ്റ്റ്, അതുപോലെയുള്ള എല്ലാ സോഷ്യൽ മീഡിയസിലും ഞാനുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും സംശയങ്ങൾ അല്ലെങ്കിൽ പുതിയ ആനിമേയുടെ റെക്കമെൻഡേഷൻസ് എന്തോ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിലോ അല്ലെങ്കിൽ എന്നെ കമൻറ്റ് രൂപത്തിലോ ഒക്കെ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം ഇതുപോലുള്ള രസകരമായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇനിയും കാണുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ തുടർന്നും ഫോളോ ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും അനിമ ഇഷ്ടപ്പെടുന്നുള്ള എല്ലാവർക്കും ഈ ചാനൽ നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. അപ്പം അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണുന്നവരെ, ദിസ് ഇസ് ജിവിങ് സൈനിങ് ഔട്ട് ഫ്രം മല്ലു അനിമേ ടോക്സ്. സയനാര. ആരാരാ, വീഡിയോ കണ്ടതിന് നന്ദി. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മല്ലു അനിമേ ടോക്സ് എന്ന ഈ ചാനൽ.